ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ കൂടി ഒരുമിച്ചിരിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ് ഫിസിക്സ് ആണ്. പത്താം ക്ലാസ് ഫിസിക്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ്. അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മറന്നു പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. നമ്മൾ നാല് ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇത് അഞ്ചാമത്തെ പാർട്ടാണ്, അഞ്ചാമത്തെ ക്ലാസ്സാണ്. ഈ ഒരു പാർട്ടോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു നമുക്കിനി ഒരു പ്രോബ്ലം സോൾവിങ് പാർട്ട് കൂടെ ബാക്കിയുള്ളൂ. അതിന് മുമ്പ്, പ്രോബ്ലം സോൾവിങ് പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ടെക്സ്റ്റ് പുസ്തകത്തിൽ അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ, അന്തരീക്ഷത്തിലെ അപവർത്തനം, അന്തരീക്ഷ അപവർത്തനം എന്നുള്ളൊരു ടോപ്പിക് കാണാൻ വേണ്ടി സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്രോബ്ലം സോൾവിങ് പാർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. നോക്കിയാൽ നമുക്ക് റഫ് റെഡി. ശ്രദ്ധിച്ചോ, ഞാൻ ബോർഡിലൊരു ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, അന്തരീക്ഷ അപവർത്തനം പഠിക്കാൻ വേണ്ടി പോവാണ്. ഇതൊരു അയൺ ബോക്സാണ്, ചൂടാക്കിയ ഒരു അയൺ ബോക്സാണ്, ചൂടാക്കിയ ഒരു അയൺ ബോക്സാണ്. ആ ചൂടാക്കിയ അയൺ ബോക്സ് ഇസ്തിരിപ്പെട്ടിയുടെ മുന്നിൽ കത്തിച്ച് വെച്ചൊരു എൽ ഇ ഡി ബൾബാണിത്. അപ്പോൾ ഒരു എൽ ഇ ഡി ബൾബുണ്ട്, ചൂടാക്കിയ ഒരു അയൺ ബോക്സ് ഉണ്ട്. നോക്കൂ, നിങ്ങൾ ഇനി ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ചൂടാക്കിയ ഇസ്തിരിപ്പെട്ടി ആ എൽ ഇ ഡി ബൾബിന് അഭിമുഖമായിട്ട് പിടിക്കുക. ഫേസ് ടു ഫേസ് പിടിച്ചതിന് ശേഷം നമ്മൾ ആ ഇസ്തിരിപ്പെട്ടിയുടെ സർഫേസിലൂടെ ആ എൽ ഇ ഡി ബൾബിനെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, ആ എൽ ഇ ഡി ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, മിന്നുന്നതായി കാണാൻ സാധിക്കും. അതിനൊരു മിന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്, മിന്നുന്നത്? നോക്കൂ, നിങ്ങൾ ഇവിടെ അയൺ ബോക്സ് ചൂടായിട്ടിരിക്കുകയാണ് അല്ലേ. അയൺ ബോക്സ് ചൂടായിട്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള എയറിൻ്റെ ഡെൻസിറ്റിക്ക്, സാന്ദ്രതയ്ക്ക് എന്ത് വരും? മാറ്റം വരും അല്ലേ. നമുക്കറിയാം, സാന്ദ്രതയിൽ മാറ്റം വന്നാൽ മാധ്യമത്തിൽ, സാന്ദ്രതയിൽ മാറ്റം വന്നാൽ മീഡിയത്തിൽ, ഡെൻസിറ്റിക്ക് മാറ്റം വന്നാൽ ഏത് ഫിനോമിന സംഭവിക്കും? റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിന സംഭവിക്കും, അപവർത്തനം എന്നുള്ള ഫിനോമിന സംഭവിക്കും. അപ്പോൾ എന്താണ്, നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ അയൺ ബോക്സ് ഇല്ല എന്ന് വിചാരിച്ചോ. ഇവിടെ അയൺ ബോക്സ് ഇല്ല, ഇവിടെ അയൺ ബോക്സ് ഇല്ല, ഇവിടെ അയൺ ബോക്സ് ഇല്ല. നമ്മൾ നേരെ ആ എൽ ഇ ഡി ബൾബിനെ ഒബ്സർവ് ചെയ്യുന്നു. വി ആർ ഒബ്സർവിങ് ദ എൽ ഇ ഡി ബൾബ് ഡയറക്റ്റ്ലി. നമ്മൾ എന്ത് ചെയ്യാണ്, ആ എൽ ഇ ഡി ബൾബിനെ ഡയറക്റ്റ് ആയിട്ട് നേരെ എന്ത് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. അപ്പോൾ എൽ ഇ ഡി ബൾബ് മിന്നുന്നതായി തോന്നുന്നില്ല, ബ്ലിങ്ക് ചെയ്യുന്നതായി തോന്നുന്നില്ല. എന്നാൽ ചൂടാക്കിയ ഒരു അയൺ ബോക്സ് നമ്മളിവിടെ വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ഹീറ്റ് കൊണ്ട് ഇവിടെയുള്ള എയറിന്, വായുവിന് ഡെൻസിറ്റിക്ക് എന്ത് വരുന്നു? മാറ്റം വരുന്നു. അങ്ങനെ ഡെൻസിറ്റിക്ക് മാറ്റം വരുമ്പോൾ ഈ ബൾബിൽ നിന്ന് വരുന്ന ബീം ഓഫ് ലൈറ്റുകൾക്ക്, പ്രകാശരശ്മികൾക്ക് എന്ത് സംഭവിക്കുന്നു? അപവർത്തനം സംഭവിക്കുന്നു, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ഫലമായിട്ട്, അപവർത്തനം സംഭവിക്കുന്ന ഫലമായിട്ട് ആ വരുന്ന ലൈറ്റിൻ്റെ പാത്തിന് എന്ത് സംഭവിക്കുന്നു? ഡീവിയേഷൻ സംഭവിക്കുന്നു. നമുക്കറിയാം, ഡെൻസിറ്റിയിൽ മാറ്റം വന്നാൽ ഏത് ഫിനോമിന സംഭവിക്കും? റിഫ്രാക്ഷൻ, അപവർത്തനം എന്നുള്ള പ്രതിഭാസം സംഭവിക്കും. സംഭവിക്കൂലേ? സംഭവിക്കും. അപ്പോൾ എൽ ഇ ഡി ബൾബിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾക്ക് ഏത് ഫിനോമിന സംഭവിക്കുന്നു? അപവർത്തനം എന്നുള്ള ഫിനോമിന സംഭവിക്കുന്നു. The beam of light coming from the LED bulb undergo refraction due to the change in density due to the presence of iron box. എന്താണ് പറഞ്ഞത്? The beam of light coming from LED bulb undergo refraction when there is a presence of heated iron box due to the difference in the density of air. ഇവിടെ ചൂടായി നിൽക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള എയറിന് എന്ത് സംഭവിക്കും? ഡെൻസിറ്റിയിൽ മാറ്റം വരും. അപ്പോൾ ഏത് ഫിനോമിനം സംഭവിക്കും? റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനം സംഭവിക്കും, അപവർത്തനം. അതുകൊണ്ട് ഈ എൽ ഇ ഡി ബൾബ് നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്നു, മിന്നുന്നതായി തോന്നുന്നു. ഓക്കെ, ഇനി ആ അയൺ ബോക്സ് അവിടെ നിന്ന് ഇങ്ങനെ എടുത്താലോ, മാറ്റി വെച്ചാലോ, ആ ബ്ലിങ്കിങ് ഇല്ലാതെ മാറും, മിന്നുന്നത് അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, ഇതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ രാത്രികളിലൊക്കെ അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, മാനത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായി കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അപവർത്തനം കൊണ്ടാണ്. ദ ബ്ലിങ്കിങ് ഓഫ് സ്റ്റാർ ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. അവിടെ എങ്ങനെയാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്, അപവർത്തനം സംഭവിക്കുന്നത്? നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ലെയറുകളുണ്ട്. പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അറ്റ്മോസ്ഫിയറിൽ, സ്റ്റാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, ഇങ്ങനെ ഒരുപാട് സ്ഫിയറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഓരോ ലെയറുകൾക്കും, ഓരോ തട്ടുകൾക്കും സാന്ദ്രത ഒരുപോലെയാണോ, ഡെൻസിറ്റി ഒരുപോലെയാണോ? അല്ല. ഡെൻസിറ്റി എന്താണ്? വ്യത്യസ്തമാണ്. The each atmospheric layers have different density. ഓരോ അന്തരീക്ഷത്തിലെ പാളികൾക്കും, ഓരോ അന്തരീക്ഷത്തിലെ പാളികൾക്കും സാന്ദ്രത എന്താണ്? വ്യത്യാസമാണ്. അപ്പോൾ ഒരു നക്ഷത്രത്തിൽ നിന്നും ബീം ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോ പാളികളിൽ വെച്ചിട്ടും അതിനെന്ത് സംഭവിക്കും? പാതക്ക് ഡീവിയേഷൻ സംഭവിക്കും. എന്ത് സംഭവിക്കും? പാതക്ക് ഡീവിയേഷൻ സംഭവിക്കും, പാതക്ക് വ്യതിയാനം സംഭവിക്കും. അതായത് ഏത് പ്രതിഭാസം സംഭവിക്കും? അപവർത്തനം എന്നുള്ള പ്രതിഭാസം സംഭവിക്കും, റിഫ്രാക്ഷൻ എന്നുള്ള പ്രതിഭാസം സംഭവിക്കും. എന്തുകൊണ്ടാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? ഈ ഓരോ ലെയറുകൾക്കും ഡെൻസിറ്റി സെയിം ആണോ? സെയിം അല്ല. സോ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി, ദ ബീം ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം സ്റ്റാർസ് അണ്ടർഗോ സക്സസീവ് റിഫ്രാക്ഷൻ.
due to the difference in densities of each layer. Due to the differences in densities of each layer, the beam of light coming from star, undergo successive refraction. So we can observe that the stars are blinking. നമുക്കെന്ത് തോന്നുന്നു? സ്റ്റാറുകൾ ബ്ലിങ്കിങ്ങായിട്ട് തോന്നുന്നു അല്ലേ. നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾക്ക് ഓരോ പാളിയിലും വെച്ച് എന്ത് സംഭവിക്കുന്നു? തുടർച്ചയായ അപവർത്തനം സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് തുടർച്ചയായ അപവർത്തനം സംഭവിക്കുന്നത്? ഓരോ പാളികൾക്കും വ്യത്യസ്ത സാന്ദ്രതയാണ്. അങ്ങനെ ഓരോ പാളികളിൽ വെച്ചിട്ടും പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? അപവർത്തനം സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നതായി തോന്നുന്നു? തിളങ്ങുന്നതായി തോന്നുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചോദ്യം ഇതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതാണ്, ദ സ്റ്റാർസ് ആർ ബ്ലിങ്കിങ്, വാട്ട് ഈസ് ദ റീസൺ? സോ യു മസ്റ്റ് ആൻസർ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ സിമ്പിളി വി ക്യാൻ സേ ഡ്യൂ ടു റിഫ്രാക്ഷൻ. നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏത്? നിങ്ങൾ ഉത്തരം എഴുതുന്നു അന്തരീക്ഷ അപവർത്തനം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? അപവർത്തനം. മനസ്സിലായല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത്. നമുക്ക് പ്രോബ്ലം സോൾവിങ് പാർട്ടിലേക്ക് പോയാലോ? ഹലോ ഫ്രെഡി, ഒരു 4-5 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം, അതുവഴി നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഹലോ ഫ്രെഡി. യെസ്, മക്കളെ ശ്രദ്ധിച്ചോ, പ്രോബ്ലം സോൾവിങ് പാർട്ടിലേക്ക് അടക്കുന്നതിന് ഒരു ചെറിയ കാര്യം കൂടെ കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. 4-ാമത്തെ പാർട്ടിൽ ഇക്വേഷൻസ് പറഞ്ഞിരുന്നില്ലേ? ആ ഇക്വേഷൻസിൽ നമ്മളൊരു ഇക്വേഷൻ കൂടി ആഡ് ചെയ്യാനുണ്ട്. ദാറ്റ് ഇക്വേഷൻ ഈസ് ദ പവർ ഓഫ് ലെൻസ്. ലെൻസിൻ്റെ പവർ. അപ്പോൾ ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ സുഖമാണ്. ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, ഫോക്കൽ ലെങ്ത്തിൻ്റെ വ്യുൽക്രം എടുക്കുക, അതിനെ തിരിച്ചിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. പവർ ഈ കാണാനുള്ള ഇക്വേഷൻ P is equal to 1 by F. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് ദി പവർ ഓഫ് ലെൻസ്? ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? P is equal to 1 by F. പി എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ലെൻസ്, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്. ഓക്കെ ആണല്ലോ. ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താ? ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമം. എന്താ വിൽക്രം എടുക്കുക എന്ന് പറഞ്ഞാൽ? അത് തിരിച്ചിടുന്നു, 1/8 എഴുതുന്നു, അതാണ് വിൽക്രം എടുക്കുക എന്ന് പറഞ്ഞാൽ. അറിയല്ലോ, അറിയും. ഓക്കെ, നോക്കൂ. അപ്പോൾ പവർ, ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവരും എന്ന് പറഞ്ഞാൽ, ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P is equal to 1 by F. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരം. ഓക്കെ, നമുക്കറിയാം ഓരോന്നിനും ഓരോ യൂണിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ സാധാരണ പവറിൻ്റെ യൂണിറ്റ് എന്താ? വാട്ടാണ്. നമ്മൾ 1-ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് പവറിൻ്റെ യൂണിറ്റ് വാട്ട് ആകുന്നു. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പക്ഷേ ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്ററാണ്. എന്താണ് ഡയോപ്റ്റർ? ഡി എന്നാണ് സൂചിപ്പിക്കുക, ക്യാപിറ്റൽ ഡി. അപ്പോൾ എന്താണ് ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ്? ഡയോപ്റ്റർ. ഡയോപ്റ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ്. ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ഡി. ഓക്കെ, ആ ഒരു ചെറിയ കൂടെ ഓർത്തിരിക്കുക, ചെറിയ കാര്യം കൂടെ എല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം, പ്രോബ്ലം സോൾവിങ് പാർട്ടിലേക്ക് പ്രവേശിക്കാം. റെഡിയേ? യെസ്. മക്കളെ, അങ്ങനെ നമ്മൾ പ്രോബ്ലം സോൾവിങ് പാർട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നോ? 4 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4 മാതൃകാ ചോദ്യങ്ങൾ നമ്മളിവിടെ ചെയ്യാണ്. എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ചോദ്യം കൃത്യമായി വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം വ്യക്തമായി കാണാൻ സാധിക്കും. എല്ലാവരും ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. ആദ്യം മലയാള മീഡിയം കുട്ടികളൊന്ന് വായിച്ചു നോക്കാം. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 15 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 15 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിന് 30 സെൻറ്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്ര? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് ലെൻസ്, എ റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ, ആൻഡ് വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്? ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു ചോദ്യം കണ്ടുകഴിഞ്ഞാൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയും അറിയണം അല്ലേ. ലെൻസിൻ്റെയും അതുപോലെ മിററിൻ്റെയും ദർപ്പണങ്ങളുടെയും ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അറിയണം?
ഇക്വേഷൻസും അറിയണം, എന്താണോ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഇക്വേഷനും അറിയണം, അതുപോലെ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയും അറിയണം, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനും അറിയണം. ഓക്കെ, നോക്കൂ, നമ്മൾ ഈ ചോദ്യം എങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു ലെൻസ് രണ്ട് തരത്തിലുണ്ട്, ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. അപ്പം ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി കാണാതെ അറിയില്ലെങ്കിലും അത് കണ്ടുപിടിക്കാൻ ചിഹ്നങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സിമ്പിൾ വേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദ്യം നിങ്ങൾ കണ്ട പാടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ലെൻസ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ്സുകൾ കാണാം. ലെൻസ് ഏതാണെന്ന് തിരിച്ചറിയാം. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഏതാ ലെൻസ്? കോൺവെക്സ് ലെൻസാണ്, കോൺവെക്സ് ലെൻസാണ്, കോൺവെക്സ് ലെൻസാണ് അല്ലേ. കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ രണ്ട് കണ്ടീഷനാണ് ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നേതാ യു ഗ്രേറ്റർ ദാൻ എഫ്, മറ്റൊന്നേതാ യു ലെസ് ദാൻ എഫ്. യു ഗ്രേറ്റർ ദാൻ എഫ്, യു ലെസ് ദാൻ എഫ് അല്ലേ. പക്ഷെ ഇവിടെ ഫോക്കസ് ദൂരമല്ലേ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ദാ ഇവിടെ ഫോക്കസ് ദൂരമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഹിയർ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഫോക്കൽ ലെങ്ത്. അപ്പം നമുക്ക് യു ഗ്രേറ്റർ ദാൻ എഫ് ആണോ യു ലെസ് ദാൻ എഫ് ആണോ എന്ന് മനസ്സിലാവൂല. യു ഗ്രേറ്റർ ദാൻ എഫ് ഒ യു ലെസ് ദാൻ എഫ് ഒ ആണ് എന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് തരണം? ഫോക്കസ് ദൂരം തരണം. പക്ഷേ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഏതാണ്? ഫോക്കസ് ദൂരമാണ്, ഫോക്കസ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു യു ഗ്രേറ്റർ ദാൻ എഫ് ഒ യു ലെസ് ദാൻ എഫ് ഒ ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, യു ഗ്രേറ്റർ ദാൻ എഫ് ആണോ യു ലെസ് ദാൻ എഫ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണയായി എടുക്കേണ്ടത് ഏത് നിയമം തന്നെയാണ്? യു ഗ്രേറ്റർ ദാൻ എഫ് ആണ്. അപ്പോൾ യു ഗ്രേറ്റർ ദാൻ എഫ് ആണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താ? യു ഗ്രേറ്റർ ദാൻ എഫ് ആണോ യു ലെസ് ദാൻ എഫ് ആണോ എന്ന് മനസ്സിലാകാത്ത സാഹചര്യങ്ങളിലും നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? യു ഗ്രേറ്റർ ദാൻ എഫ് ആണ്. ഏത് ലെൻസിൻ്റെ കേസിൽ? കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ അല്ലേ. അതെ. അപ്പോൾ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം, അപ്പോൾ നമ്മൾ ഒന്നാമത് തിരഞ്ഞെടുത്തു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചു. എന്താണ്? യു ഗ്രേറ്റർ ദാൻ എഫ് ആണോ യു ലെസ് ദാൻ എഫ് ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ എഫ് തന്നിട്ടില്ല, എഫ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു? യു ഗ്രേറ്റർ ദാൻ എഫ്. അതാണ് നമ്മളുടെ ഒരു ഒരു ട്രിക്ക്, യു ഗ്രേറ്റർ ദാൻ എഫ് തിരഞ്ഞെടുക്കുന്നു. യു ഗ്രേറ്റർ ദാൻ എഫ് ആണെങ്കിൽ നമുക്കറിയാം യു ഹൈ നെഗറ്റീവ് ആയിരിക്കും. യു ഹൈ നെഗറ്റീവ്, അതായത് യുവും എച്ച് ഐയും നെഗറ്റീവ് ആയിരിക്കും. വി എഫ് എച്ച് ഒ ഇവ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പം യു ഗ്രേറ്റർ ദാൻ എഫ് ആണെങ്കിൽ, യു ഗ്രേറ്റർ ദാൻ എഫ് ആണെങ്കിൽ യു എച്ച് ഐ ഇവ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വി എഫ് എച്ച് ഒ ഇവ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്റ്റെപ്പ് ഒന്ന് കഴിഞ്ഞു. ഏതാണ് സ്റ്റെപ്പ് ഒന്ന്? ലെൻസ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞു. ലെൻസ് ഏതാ? കോൺവെക്സ് ആണ്. സ്റ്റെപ്പ് ഒന്ന് ഏതാ? ലെൻസ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞു. ഏതാ? കോൺവെക്സ് ആണ്. കോൺവെക്സ് ആണെങ്കിൽ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുകയാണ്. എന്താണ് ആ ധാരണ? രണ്ട് കേസുകളുണ്ട്, യു ഗ്രേറ്റർ ദാൻ എഫ് ഉണ്ട്, യു ലെസ് ദാൻ എഫ് ഉണ്ട്. യു ഗ്രേറ്റർ ദാൻ എഫ് ആണോ യു ലെസ് ദാൻ എഫ് ആണോ എന്ന് മനസ്സിലാകാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് തന്നെയാണ് എടുക്കേണ്ടത്? യു ഗ്രേറ്റർ ദാൻ എഫ് ആണ് എടുക്കേണ്ടത്. യു ഗ്രേറ്റർ ദാൻ എഫ് ആകുമ്പോൾ എന്താണ്? യുവും എച്ച് ഐയും നെഗറ്റീവ് ആയിരിക്കും. വി എഫ് എച്ച് ഒ ഇവ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ചോദ്യത്തിൽ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? ലെൻസിൻ്റെ ഫോക്കസ് ദൂരമാണ്. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ നമ്മൾ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതണം. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതണം. കഴിഞ്ഞ ക്ലാസ്സിൽ എഫ് കണ്ടുപിടിക്കാനുള്ളതും യു കണ്ടുപിടിക്കാനുള്ളതും വി കണ്ടുപിടിക്കാനുള്ളതുമായ ഒരുപാട് ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി. എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു മൈനസ് വി. എന്താണ് എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു മൈനസ് വി. ഓക്കെ അല്ലേ. ഇനി നമ്മൾ തന്ന കാര്യങ്ങൾ എഴുതുകയാണ്. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 15 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോൾ, അതായത് വസ്തുവിലേക്കുള്ള ദൂരമാണേത് 15 സെന്റിമീറ്റർ. വസ്തുവിലേക്കുള്ള ദൂരമാണ് 15 സെന്റിമീറ്റർ അല്ലേ. വെൻ ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 സെന്റിമീറ്റർ ഫ്രം ലെൻസ്. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഒബ്ജക്റ്റ് അല്ലേ. ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഒബ്ജക്റ്റ് നമ്മൾ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിച്ചത്? യു അല്ലേ. യു ആണ്. യു ഇവിടെ ഏതാണ് നമ്മൾ സൈൻ കൊടുക്കേണ്ടത്? നെഗറ്റീവ് അല്ലേ. അപ്പോൾ നമ്മൾ യു ഇസ് ഈക്വൽ ടു എത്ര? -15 സെന്റിമീറ്റർ. യു ഇസ് ഈക്വൽ ടു -15 സെന്റിമീറ്റർ. ദെൻ വി നോക്കൂ. അങ്ങനെ വസ്തു വെച്ചപ്പോൾ ലെൻസിന് 30 സെന്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു.
മുപ്പത് സെന്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം 30 സെന്റിമീറ്റർ ആണ്. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമ്മൾ ഏത് അക്ഷരം വെച്ചിട്ടാണ് സൂചിപ്പിക്കുക? വി. വി വെച്ചിട്ടല്ലേ സൂചിപ്പിക്കുക. അതെ, വി ഇസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. അത് പ്ലസ് ആയിരിക്കും, കാരണം വിയും എഫും എച്ച് ഒയും എന്താണ്? പോസിറ്റീവ് ആണ്. സോ വി ഇസ് ഈക്വൽ ടു പ്ലസ് 30 സെന്റിമീറ്റർ അല്ലേ. ഓക്കെ, എ റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ. സോ ദി ഡിസ്റ്റൻസ് ഫ്രം ലെൻസ് ടു ഇമേജ് ഈസ് 30 സെന്റിമീറ്റർ. ഓക്കെ, ദ ഡിസ്റ്റൻസ് ഫ്രം ലെൻസ് ടു ഇമേജ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ വി, ആൻഡ് ഹിയർ വി ഇസ് ദ പോസിറ്റീവ് സൈൻ. സോ വി ഇസ് ഈക്വൽ ടു പ്ലസ് 30 സെന്റിമീറ്റർ. ഇനി നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു മൈനസ് വി. ഇനി ഒന്നും ചെയ്യാനില്ല. ഈ വാല്യൂസ് ഇവിടെ നമ്മൾ എഴുതിയ ഈ വാല്യൂസ് എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ഇസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? -15 ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു -15 ഇൻറ്റു പ്ലസ് 30. പ്ലസ് ആയതുകൊണ്ട് ഇവിടെ അത് സൂചിപ്പിച്ചിട്ടില്ല. പ്ലസ് 30 ബൈ -15. അതായത് യു മൈനസ് വി ആണ്, യു മൈനസ് വി ആണ്. യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. 15 മൈനസ് 30. ഇനി നമുക്കറിയാം, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു മൈനസ് സംഖ്യയും ഒരു പ്ലസ് സംഖ്യയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസറിൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും അല്ലെ. ഒരു മൈനസ് സംഖ്യയും ഒരു പ്ലസ് സംഖ്യയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസറിൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പോൾ മൈനസ് നമ്മൾ സൈൻ ഇട്ടു, മൈനസ്. ദെൻ 15 × 30, 15 × 30 = 450, 450 -450 ബൈ -15 - 30. -15 - 30 ഓൾറെഡി -15 ആണ്. അതിൽ നിന്ന് വീണ്ടും -30 കുറച്ചാൽ എന്താവും? -45 ആവും. മാത്സിൽ പഠിച്ചാൽ തന്നിട്ടൊക്കെ, മാത്സ് അറിഞ്ഞാലേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. -15 - 30 = -45. ഇനി ഹരിക്കുന്ന സമയത്ത്, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മുകളിലും താഴെയും മൈനസ് ആണെങ്കിൽ, മുകളിലും താഴെയും മൈനസ് ആണെങ്കിൽ ആൻസറിൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഇതൊക്കെ മാത്സിൽ പഠിക്കുന്നതാണ്, 7ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. രണ്ട് സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലും താഴെയും മൈനസ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. പ്ലസ് ദെൻ 450/45 = 10 സെന്റിമീറ്റർ. എഫ് ഇസ് ഈക്വൽ ടു +10 സെന്റിമീറ്റർ. അപ്പോൾ എഫ് എന്താവേണ്ടിയിരുന്നു? പോസിറ്റീവ് ആവേണ്ടിയിരുന്നു. നമുക്കിവിടെ കിട്ടിയതും എന്താണ്? പോസിറ്റീവ് തന്നെയാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചോദ്യത്തിന് എന്ത് ചെയ്ത് കഴിഞ്ഞു? ആൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ആദ്യം ചെയ്തത്? ആദ്യം എന്താ ചെയ്തത്? ലെൻസ് ഏതാണ് തിരിച്ചറിഞ്ഞു. ലെൻസ് ഏതാണ്? കോൺവെക്സ് ആണ്. കോൺവെക്സ് ആണെങ്കിൽ രണ്ട് കണ്ടീഷനാണ്, യു ഗ്രേറ്റർ ദാൻ എഫ്, യു ലെസ് ദാൻ എഫ്. ഇവിടെ യു ഗ്രേറ്റർ ദാൻ എഫ് ആണോ യു ലെസ് ദാൻ എഫ് ആണോ എന്ന് മനസ്സിലാകുന്നില്ല. കാരണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഏതാണ്? എഫ് ആണ്, ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഏതെടുക്കുന്നു? യു ഗ്രേറ്റർ ദാൻ എഫ് എടുക്കുന്നു. യു ഗ്രേറ്റർ ദാൻ എഫ് ആണെങ്കിൽ യുവും എച്ച് ഐയും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വിയും എഫും എച്ച് ഒയും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദെൻ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എഫ് ആണ്, ഫോക്കസ് ദൂരമാണ്, ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു മൈനസ് വി ആണ്. ഇനി തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചു. യു ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ ആണ്. ഈ കേസിൽ യു എന്താണ്? നെഗറ്റീവ് ആയതുകൊണ്ട് -15 സെന്റിമീറ്റർ. വി ഇസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ ആണ്. ഈ കേസിൽ വി ഇസ് ഈക്വൽ ടു എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ട് +30 സെന്റിമീറ്റർ. ദെൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു, -15 × +30 / -15 - 30. ഈ മൈനസ് എങ്ങനെയാണ് വന്നത്? അത് ഇക്വേഷനിലെ മൈനസ് ആണ് കേട്ടോ, ഇക്വേഷനിലെ മൈനസ് ആണ് ഇവിടെയുള്ള ഈ മൈനസ്. പലരും വിചാരിക്കും +30 അല്ലേ, അല്ല, ഈ ഇക്വേഷനിലെ മൈനസ് ആണ് ഈ മൈനസ്. ദെൻ ഒരു മൈനസ് സംഖ്യയും ഒരു പ്ലസ് സംഖ്യയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസറിൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മൈനസ് ഇട്ടു. ദെൻ 15 × 30 = 450. ദെൻ രണ്ട് മൈനസുകൾ ഇങ്ങനെ കുറക്കുകയാണെങ്കിൽ ആൻസറിൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അതായത് -15 - -30. ഓൾറെഡി 15 എണ്ണം നഷ്ടമാണ്, അതിൻ്റെ ഇടയിൽ വീണ്ടും 30 എണ്ണം നഷ്ടപ്പെട്ടു. ടോട്ടൽ എത്ര എണ്ണം നഷ്ടപ്പെട്ടു? 45 എണ്ണം നഷ്ടപ്പെട്ടു. ദെൻ രണ്ട് ഹരിക്കുന്ന ഡിവൈഡ് ചെയ്യുന്ന രണ്ട് സംഖ്യയിലും മൈനസ് ഉണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹരിക്കുന്ന രണ്ട് സംഖ്യയിലും മൈനസ് ആണെങ്കിൽ ആൻസറിൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. സോ 450/45, 450 എത്ര 45 ഉണ്ട്? 10 ഉണ്ട്. സോ ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. മനസ്സിലാകാത്തവർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. ഈ ചിഹ്നങ്ങൾ, സൈനുകൾ, ഗുണിക്കുന്നത്, ഹരിക്കുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് ഇതൊക്കെ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, 7ാം ക്ലാസ് മുതൽ അങ്ങോട്ട് പഠിക്കുന്നതാണ്. അതൊക്കെ അതിനെക്കുറിച്ച് നന്നായി ധാരണയുണ്ടായാലേ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ?
രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം എല്ലാവരും. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം, ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണ്. ഈ ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലായി ഒരു വസ്തു വെച്ചപ്പോൾ ലഭിക്കുന്ന പ്രതിബിംബത്തിലേക്കുള്ള അകലം എത്ര? ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണ്. ഈ ലെൻസിൽ നിന്നും 30 സെന്റിമീറ്റർ അകലെയായി ഒരു വസ്തു വെച്ചാൽ ലഭിക്കുന്ന പ്രതിബിംബത്തിലേക്കുള്ള അകലം കണക്കാക്കുക. ദി ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ ഫ്രം ദി ലെൻസ്, ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ടു ദി ഇമേജ്. ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ടു ദി ഇമേജ്. ഓക്കെ, അപ്പൊ ചോദ്യം വായിച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ലെൻസ് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കലാണ്. ഏതാണ് ലെൻസ്? കോൺകേവ് ആണ്, കോൺകേവ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ രണ്ട് സാധ്യതകളുണ്ട്, യു ഗ്രേറ്റർ ദാൻ എഫും യു ലെസ് ദാൻ എഫും. പക്ഷെ കോൺകേവ് ആണെങ്കിൽ അങ്ങനെ ഒരു സാധ്യതകളൊന്നുമില്ല. കോൺകേവ് ആണെങ്കിൽ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആവാൻ എന്താണ് സാധ്യത? ഹോ ഹൈ പോസിറ്റീവ് ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കോൺകേവ് ആണ് ലെൻസ് എങ്കിൽ എച്ച് ഒയും എച്ച് ഐയും മാത്രം എന്തായിരിക്കും? പോസിറ്റീവ്. ബാക്കി യു വി എഫ് ഇവയൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഏതാണ് ലെൻസ് എന്ന് തിരിച്ചറിഞ്ഞു. ഏതാ ലെൻസ്? കോൺകേവ് ആണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ധാരണ നമ്മൾ ഉണ്ടാക്കി, കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് രണ്ട് കണ്ടീഷൻ ഒന്നുമില്ല, ആകെ ഒരു കണ്ടീഷൻ ഉള്ളൂ. ഏതാണത്? ഹോ ഹൈ പോസിറ്റീവ്. ഹോ ഹൈ പോസിറ്റീവ്. എച്ച് ഒയും എച്ച് ഐയും എന്തായിരിക്കും? പോസിറ്റീവ്. ബാക്കി യു എഫ് വി ഇവയൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ്. ഇനി ചോദ്യത്തിലേക്ക് നോക്കുക, എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? പ്രതിബിംബത്തിലേക്കുള്ള അകലം അല്ലെ, ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ടു ദി ഇമേജ് അല്ലെ. പ്രതിബിംബത്തിലേക്കുള്ള അകലം, പ്രതിബിംബത്തിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ ആരാണ്? വി ആണ്. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? വി ആണ്. ദ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ദി ഇമേജ് ഈസ് റെപ്രസെന്റഡ് ബൈ വി. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വി. ഇവിടെ നമുക്ക് വി ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നു. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. എഫ് ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ഈ കേസിൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണ്. അത് നമ്മളിവിടെ എഴുതി വെക്കുന്നു, -20 സെന്റിമീറ്റർ. ദെൻ ഈ ലെൻസിന് മുന്നിൽ 30 സെന്റിമീറ്റർ അകലെയായി ഒരു വസ്തു വെച്ചാൽ അല്ലെ, ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് കെപ്റ്റ് അറ്റ് 30 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിലേക്കുള്ള ദൂരമാണ്? വസ്തുവിലേക്കുള്ള ദൂരമാണ്. ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഒബ്ജക്റ്റ്. ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഒബ്ജക്റ്റ് നമ്മൾ ഏതാണ് സൂചിപ്പിക്കുന്നത്? യു ആണ് സൂചിപ്പിക്കുന്നത്. സോ യു ഇസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. യു ഇസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. ഇവിടെ യു എന്ന് പറഞ്ഞാൽ ഏതാണ് സൈൻ? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? യു ഇസ് ഈക്വൽ ടു -30 സെന്റിമീറ്റർ. ഇനി വി അല്ലേ കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുന്നു. വി ഇസ് ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. വി ഇസ് ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. എന്താണ് വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, വി ഇസ് ഈക്വൽ ടു യു എഫ് ബൈ യു പ്ലസ് എഫ്. ഇനി നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഈ മൂല്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? -30 ആണ്. സോ -30 ഇൻറ്റു എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -20 ആണ്. -30 × -20 ബൈ യു പ്ലസ് എഫ്. യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? -30. സോ -30 പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -20. സോ യു പ്ലസ് എഫ് നമ്മൾ എങ്ങനെ എഴുതി? -30 + -20. -30 + -20. ഇതെങ്ങനെ ചെയ്യുന്നു? നമുക്കറിയാം രണ്ട് മൈനസുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ ആൻസറിൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. നേരത്തെ ഒരു മൈനസും പ്ലസ്സുമാണ് മൾട്ടിപ്പിൾ ചെയ്തത്, അപ്പൊ ആൻസറിൽ എന്തായിരുന്നു? മൈനസ്. എന്നാൽ ഇവിടെ രണ്ട് മൈനസുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നു. രണ്ട് മൈനസുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസറിൽ എന്തായിരിക്കും സൈൻ വരിക? പ്ലസ് ആണ് വരിക. പ്ലസ്. അപ്പൊ നമ്മൾ പ്ലസ് എന്നുള്ള സൈൻ ഇടുന്നു. ദെൻ 30 × 20. 30 × 20 ഇത് മൾട്ടിപ്പിൾ ചെയ്യാൻ സുഖമാണ്. 2 0 0 നമ്മൾ ഇടുന്നു. ദെൻ 3 × 2 = 6. ഓക്കെ, ഇത് ഗുണിച്ച് നോക്കുക. +600. സോ -30 × -20. രണ്ട് മൈനസ് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ ആൻസറിൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. സോ +600 + 600. ദെൻ ഇനി ഇവിടെയാണ് ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. -30 അതുപോലെ ഇട്ടു. -30 + -20. -30 നമ്മൾ അതുപോലെ ഇട്ടു. -30
പ്ലസ് -20 ഇങ്ങനെ പ്ലസും മൈനസും ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലസും മൈനസും ഇങ്ങനെ ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മൈനസ് ആണ് മാത്സിലെ നിയമമാണ് ഇങ്ങനെ പ്ലസും മൈനസും ഒരു സ്ഥലത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്താണ് മൈനസ് ആണ് ഓക്കെ അപ്പോൾ -30 -20 ഓക്കെ ഇതാ നമ്മൾ ഇതിന് ചെയ്യാൻ വേണ്ടി പോവാണ് +600 നമ്മൾ അതുപോലെ മുകളിലിട്ടു +600 അതുപോലെ മുകളിലിട്ടു ദെൻ -30 -20 ഓൾറെഡി 30 എണ്ണം നഷ്ടമാണ് വീണ്ടും 20 എണ്ണം എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു -30 -20 അപ്പൊ ടോട്ടൽ എത്ര എണ്ണം നഷ്ടം -50 ടോട്ടൽ നമുക്ക് 50 എണ്ണം നഷ്ടപ്പെട്ടു നേരത്തെ അങ്ങനെ തന്നെയല്ലേ ചെയ്തത് ഇതാ -15 -30 -45 ഓക്കെ അവിടെ അപ്പോൾ -30 -20 എത്രയാണ് -50 ഇനി ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് മൈനസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് മൈനസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസറിൽ എന്തായിരിക്കും വരിക പ്ലസ് ആയിരിക്കും വരിക ആൻസറിൽ പ്ലസ് ആയിരിക്കും വരിക അപ്പോൾ ഒരു പ്ലസും മൈനസും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസറിൽ എന്താ വരിക മൈനസ് ആണ് വരിക രണ്ട് മൈനസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസറിൽ പ്ലസ് വരുന്നു പക്ഷെ ഒരു പ്ലസും മൈനസും ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ ആൻസറിൽ എന്ത് വരും മൈനസ് വരും അപ്പോൾ നമ്മൾ ആദ്യം മൈനസ് ഇടുന്നു ദെൻ 600/50 0 ക്യാൻസൽ ചെയ്യുന്നു ഈ 0 ഈ 0 ക്യാൻസൽ ചെയ്യുന്നു 60/5 60/5 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ 12 സെൻറ്റിമീറ്റർ അപ്പോൾ ആൻസർ എത്ര വരുന്നു വി ഇസ് ഈക്വൽ ടു -12 സെൻറ്റിമീറ്റർ വി ഇസ് ഈക്വൽ ടു -12 സെൻറ്റിമീറ്റർ നോക്കൂ ഇവിടെ വി നെഗറ്റീവ് ആകേണ്ടിയിരുന്നില്ലേ നമുക്ക് നെഗറ്റീവ് തന്നെ ആൻസർ ലഭിച്ചു ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചെയ്തു അപ്പോൾ ഈ മൈനസുകൾ തമ്മിൽ ഇൻഡു ചെയ്യുക പ്ലസും മൈനസും ഇൻഡു ചെയ്യുക പ്ലസും മൈനസും ഡിവൈഡ് ചെയ്യുക മൈനസും മൈനസും ഡിവൈഡ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സുഖമായി അത് മാത്സിൽ നന്നായിട്ട് അറിയുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും ഓക്കെ ദെൻ മൂന്നാമത്തെ ചോദ്യം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചോ വെൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 30 സെൻറ്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ ഫ്രം എ ലെൻസ് A real image is formed at a distance of 60 cm. Find out the height of the image. Once more. When an object of height 3 cm is placed at a distance of 30 cm from a lens. A real image is formed at a distance of 60 cm. Find out the height of the image. ഒരു ലെൻസിൽ നിന്നും 30 സെൻറ്റിമീറ്റർ അകലെയായി 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചപ്പോൾ 60 സെൻറ്റിമീറ്റർ അകലെയായി രൂപപ്പെടുന്ന യഥാർത്ഥ പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര ഒന്നും കൂടെ ഒരു ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെയായി 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചപ്പോൾ 60 സെൻറ്റിമീറ്റർ അകലെയായി രൂപപ്പെടുന്ന യഥാർത്ഥ പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ ഹൈറ്റ് ഓഫ് ഇമേജ് ആണ് പ്രതിബിംബത്തിൻ്റെ ഉയരമാണ് അതായത് HI ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയെക്കുറിച്ചൊരു ധാരണ വേണം ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയെക്കുറിച്ച് ധാരണ വേണമെങ്കിൽ ഇവിടെ ലെൻസ് ഏതാണ് എന്ന് തിരിച്ചറിയണം കോൺകേവ് ആണോ കോൺവെക്സ് ആണോ തിരിച്ചറിയണം പക്ഷേ ഈ ക്വസ്റ്റനിൽ കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്ന് തിരിച്ചു പറഞ്ഞിട്ടില്ല പക്ഷെ കണ്ടുപിടിക്കാൻ ഒരു ക്ലൂ ഉണ്ട് എന്താണ് എ റിയൽ ഇമേജ് ഒരു യഥാർത്ഥ പ്രതിബിംബം യഥാർത്ഥ പ്രതിബിംബം ആരാണ് രൂപപ്പെടുത്തുക നമുക്കറിയാം കോൺകേവ് ലെൻസ് എപ്പോഴും മിഥ്യാപ്രതിബിംബമാണ് രൂപപ്പെടുത്തുക കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോം വിർച്വൽ ഇമേജ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ് കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോം വിർച്വൽ ഇമേജ് കോൺകേവ് ലെൻസ് എപ്പോഴും ഏത് ഇമേജാണ് ഫോം ചെയ്യുക വിർച്വൽ ഇമേജാണ് ഫോം ചെയ്യുക കോൺകേവ് ലെൻസ് ഓൾവേസ് ഫോംസ് വിർച്വൽ ഇമേജ് കോൺകേവ് ലെൻസ് എപ്പോഴും മിഥ്യാപ്രതിബിംബമാണ് രൂപപ്പെടുത്തുക പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രതിബിംബം എന്താണ് യഥാർത്ഥമാണ് റിയൽ ആണ് അപ്പോൾ ഏതാണ് ലെൻസ് കോൺവെക്സ് ആണ് അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് ഏത് ഇമേജ് ഫോം ചെയ്യുക റിയൽ ഇമേജ് ഫോം ചെയ്യുക കോൺവെക്സ് ലെൻസ് ആണ് യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുത്തുക അപ്പോൾ ഇത് കോൺവെക്സ് ആണ് കോൺവെക്സിൻ്റെ കേസിൽ രണ്ട് കണ്ടീഷൻ ഇല്ലേ ഏതാണ് ഒന്ന് യു ഗ്രേറ്റർ ദാൻ എഫ് യു ലെസ് ദാൻ എഫ് ഇവിടെ നമുക്ക് യു ഗ്രേറ്റർ ദാൻ എഫ് ആണോ യു ലെസ് ദാൻ എഫ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയില്ല കാരണം ഫോക്കസ് ദൂരത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെ മനസ്സിലാകാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുക യു ഗ്രേറ്റർ ദാൻ എഫ് ആണ് തിരഞ്ഞെടുക്കുക അല്ലേ അപ്പോൾ യു ഗ്രേറ്റർ ദാൻ എഫ് ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു യു ഗ്രേറ്റർ ദാൻ എഫ് ആണെങ്കിൽ യു ഹൈ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും യു ഹൈ നെഗറ്റീവ് ബാക്കി വി എഫ് എച്ച് ഒ ഇവയെല്ലാവരും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും വി എഫ് എച്ച് ഒ ഇവരെല്ലാവരും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും
ഇനി തന്ന കാര്യങ്ങൾ എഴുതി വെക്കാം നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതി വെക്കാം വെൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് വസ്തുവിൻ്റെ ഉയരം തന്നിട്ടുണ്ട് എത്രയാ 3 സെൻറ്റിമീറ്റർ വസ്തുവിൻ്റെ ഉയരത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാ എച്ച് ഒ എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്ററാണ് ഈ കേസിൽ എച്ച് ഒ എന്ന് പറഞ്ഞാൽ എന്താണ് സൈന് പോസിറ്റീവ് ആണ് അപ്പം നമ്മളത് +3 സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെച്ചു ഓക്കെ ആണല്ലോ ഓക്കെ ഇനി ബാക്കി വായിച്ചു നോക്കൂ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ ആ 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തു എത്ര സെൻറ്റിമീറ്റർ അകലെയാണ് വെച്ചിട്ടുള്ളത് 30 സെൻറ്റിമീറ്റർ അകലെയാണ് വെച്ചിട്ടുള്ളത് അതായത് വസ്തുവിലേക്കുള്ള ദൂരം ദ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഒബ്ജക്റ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ ദ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഒബ്ജക്റ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക യു ആണ് സോ യു ഇസ് ഈക്വൾ ടു 30 സെൻറ്റിമീറ്റർ യു ഇസ് ഈക്വൾ ടു 30 സെൻറ്റിമീറ്റർ ഇവിടെ യുവിൻ്റെ ചിഹ്നം എന്താണ് നെഗറ്റീവ് ആണ് അതുകൊണ്ട് നമ്മൾ -30 സെൻറ്റിമീറ്റർ എന്ന് എഴുതി ദെൻ അങ്ങനെയാണെങ്കിൽ എ റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെൻറ്റിമീറ്റർ 60 സെൻറ്റിമീറ്റർ അകലെ ഒരു ഇമേജ് ഉണ്ടായി അല്ലേ 60 സെൻറ്റിമീറ്റർ അകലെയായി ഒരു പ്രതിബിംബം രൂപപ്പെട്ടു അപ്പോൾ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എത്രയാ 60 സെൻറ്റിമീറ്റർ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം 60 സെൻറ്റിമീറ്റർ ദ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഇമേജ് ഈസ് 60 സെൻറ്റിമീറ്റർ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമ്മൾ ഏത് അക്ഷരം വെച്ചിട്ടാണ് സൂചിപ്പിക്കുക വി വെച്ചിട്ടാണ് സൂചിപ്പിക്കുക വി അല്ലേ ദ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഇമേജ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വി സോ വി ഇസ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ ഇവിടെ വി എന്ന് പറഞ്ഞാൽ എത്രയാണ് വി എന്ന് പറഞ്ഞാൽ എന്താണ് വി പോസിറ്റീവ് ചിഹ്നമാണ് വി പോസിറ്റീവ് ചിഹ്നമാണ് അതുകൊണ്ട് നമ്മൾ വി ഇസ് ഈക്വൽ ടു +60 സെൻറ്റിമീറ്റർ പിന്നെ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് എച്ച് ഐ ആണ് ഹൈറ്റ് ഓഫ് ഇമേജ് ആണ് എച്ച് ഐ ഹൈറ്റ് ഓഫ് ഇമേജ് ഇനി നമുക്കറിയാം എച്ച് ഐ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആകെ ഒരു ഇക്വേഷനുള്ളൂ എച്ച് ഐയും എച്ച് ഒയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആകെ ഒരു ഇക്വേഷനുള്ളൂ ഏതാണ് എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ അപ്പോൾ എച്ച് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും എച്ച് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എച്ച് ഐ ബൈ എച്ച് ഒ അല്ലേ നമുക്ക് എച്ച് ഐ കണ്ടുപിടിക്കണം എച്ച് ഐ എന്നുള്ള ടേം വരുന്ന ആകെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഏതാണത് എം ഇസ് ഈക്വൾ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഈ ഇക്വേഷനിൽ മാത്രമല്ല നമ്മൾ എച്ച് ഐ എന്നുള്ള ഒരു ടേം കണ്ടിട്ടുള്ളൂ അതെ എം ഇസ് ഈക്വൾ ടു എച്ച് ഐ ബൈ എച്ച് ഒ അതിൽ നിന്നും എച്ച് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നു എങ്ങനെയാണ് ഈ എച്ച് ഒനെ മറുവശത്തേക്ക് കൊണ്ടുവരുന്നു എച്ച് ഒനെ മറുവശത്തേക്ക് കൊണ്ടുവരുന്നു എച്ച് ഒനെ മറുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ എച്ച് ഒനെ മറുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവരെ ഡിവൈഡ് ചെയ്യാനാണ് മറുവശത്ത് വരുമ്പോൾ എന്താവും മൾട്ടിപ്പിൾ ചെയ്യാനാവും എല്ലാവർക്കും അറിയും സോ എച്ച് ഐ ഇസ് ഈക്വൾ ടു എം ഇൻറ്റു എച്ച് ഒ അപ്പം നമ്മൾ എച്ച് ഐ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എന്താണ് എച്ച് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവരും പറഞ്ഞ എച്ച് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എച്ച് ഐ ഇസ് ഈക്വൾ ടു എം ഇൻറ്റു എച്ച് ഒ നമുക്ക് എച്ച് ഒ എത്രയാണെന്ന് അറിയും എത്രയാ +3 സെൻറ്റിമീറ്റർ പക്ഷെ നമുക്ക് എം എത്രയാണെന്ന് അറിയില്ല എം കണ്ടുപിടിക്കാൻ നമ്മൾ വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എന്താ എം ഇസ് ഈക്വൾ ടു എം നമുക്ക് എച്ച് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് എച്ച് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എം ഇൻറ്റു എച്ച് ഒ എന്നാണ് നമുക്ക് എച്ച് ഒ അറിയും എത്രയാ +3 സെൻറ്റിമീറ്റർ പക്ഷെ നമുക്ക് എം അറിയില്ല എം കണ്ടുപിടിക്കാൻ വേറെയും ഒരു ഇക്വേഷൻ ഇല്ലേ എന്താ എം ഇസ് ഈക്വൾ ടു വി ബൈ യു എം ഇസ് ഈക്വൾ ടു വി ബൈ യു എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ വി തന്നിട്ടുണ്ട് യുവും തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എം ഇസ് ഈക്വൾ ടു വി ബൈ യു എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് എം കണ്ടുപിടിച്ചൂടെ കണ്ടുപിടിക്കാം അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വി ഇസ് ഈക്വൾ ടു എത്രയാ 60 സെൻറ്റിമീറ്റർ വി ഇസ് ഈക്വൾ ടു 60 സെൻറ്റിമീറ്റർ ദെൻ യു ഇസ് ഈക്വൾ ടു -30 സെൻറ്റിമീറ്റർ വി ഇസ് ഈക്വൾ ടു +60 സെൻറ്റിമീറ്റർ ദെൻ യു ഇസ് ഈക്വൾ ടു -30 സെൻറ്റിമീറ്റർ സോ 60 ബൈ -30 ഒരു പ്ലസ്സും മൈനസും തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു പ്ലസ്സും മൈനസും തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസറിൽ എന്തുണ്ടായിരിക്കും മൈനസ് ഉണ്ടായിരിക്കും മൈനസ് ദെൻ 60 ബൈ 30 60 എത്ര 30 ഉണ്ട് 2 അപ്പം എം ഇസ് ഈക്വൾ ടു എത്രയാ -2 ഇപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദി ഹൈറ്റ് ഓഫ് ഇമേജ് ആണ് പ്രതിബിംബത്തിൻ്റെ ഉയരാണ് എച്ച് ഐ ആണ് ആ എച്ച് ഐ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്തറിയണം എം എന്നുള്ളത് അറിയണം എം കണ്ടുപിടിക്കാൻ വി ബൈ യു ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം കാരണം യുവും വിയും തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു എം കണ്ടുപിടിച്ചു -2 ഇനി എച്ച് ഐ കണ്ടുപിടിച്ചൂടെ എച്ച് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ എച്ച് ഐ ഇസ് ഈക്വൾ ടു എം ഇൻറ്റു എച്ച് ഒ അല്ലേ എം എത്രയാ -2 -2 ഇൻറ്റു എച്ച് ഒ എത്രയാ +3 സോ -2 ഇൻറ്റു +3 ഇസ് ഈക്വൾ ടു ഒരു മൈനസും ഒരു പ്ലസ്സും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസറിൽ എന്തുണ്ടായിരിക്കും മൈനസ് ഉണ്ടായിരിക്കും ഒരു പ്ലസ്സും ഒരു മൈനസും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസറിൽ എന്തുണ്ടായിരിക്കും മൈനസ് ഉണ്ടായിരിക്കും സോ എച്ച് ഐ ഇസ് ഈക്വൾ ടു -2 ഇൻറ്റു 3 ഇസ് ഈക്വൾ ടു -6 സെൻറ്റിമീറ്റർ
അപ്പൊ എച്ച് ഐ നമ്മൾ കണ്ടുപിടിച്ച് എത്രയാ? എച്ച് ഐ ഇസ് ഈക്വൽ ടു -6 സെന്റിമീറ്റർ. എച്ച് ഐ നമുക്ക് മൈനസ് തന്നെയല്ലേ കിട്ടേണ്ടത്? അതെ, എച്ച് ഐ നമുക്ക് മൈനസ് തന്നെയാണ് കിട്ടേണ്ടത്. അതിവിടെ കിട്ടുകയും ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കണ്ടാൽ നല്ലവണ്ണം മനസ്സിലാക്കും. ഇനി നാലാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാലാമത്തെ ഒരു ചോദ്യം നോക്കൂ. ഇൻ ദി ടേബിൾ ദി അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡസിസ് ഓഫ് സെർട്ടൺ ട്രാൻസ്പെറന്റ് മീഡിയാസ് ആർ ഗിവൺ. ഫൈൻഡ് ഔട്ട് ഫ്രം ദി ടേബിൾ ദ മീഡിയം ഓഫ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. ഇഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3×10⁸ മീറ്റർ പെർ സെക്കൻഡ്, വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ കെറോസിൻ? പട്ടികയിൽ ചില സുതാര്യ മാധ്യമങ്ങളുടെ കേവല അപവർത്തനാങ്കം തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ എ, പട്ടികയിൽ നൽകിയിരിക്കുന്നവയിൽ ഏറ്റവും കൂടിയ പ്രകാശിക സാന്ദ്രതയുള്ള മാധ്യമവും ഏറ്റവും കുറഞ്ഞ പ്രകാശിക സാന്ദ്രതയുള്ള മാധ്യമവും കണ്ടെത്തി എഴുതുക. വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ പ്രവേഗം 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും? അപ്പൊ എന്താണ് തന്നിട്ടുള്ളത്? കുറച്ച് മീഡിയങ്ങളും ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. ദീസ് ആർ സം മീഡിയംസ് ആൻഡ് ദെയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ചില മാധ്യമങ്ങളും ആ മാധ്യമങ്ങളുടെ അപവർത്തനാങ്കവും തന്നിട്ടുണ്ട്. അപവർത്തനാങ്കം എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്? ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമവും കണ്ടെത്തണം, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമവും കണ്ടെത്തണം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമവും കണ്ടെത്തണം, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമവും കണ്ടെത്തണം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മീഡിയം വിത്ത് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഈ പട്ടിക ഉപയോഗിച്ചിട്ട് രണ്ടാമതോ, കെറോസിനിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയും കണ്ടുപിടിക്കണം. മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ കെറോസിൻ. എയറിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത തന്നിട്ടുണ്ട് എത്രയാ? 3×10⁸. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എയർ, വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത, 3×10⁸. ഓക്കെ, ഇതിനെങ്ങനെ ആൻസർ ചെയ്യാം? അതിനുവേണ്ടി നിങ്ങളൊരു പോയിന്റ് കാണാതെ പഠിക്കണം, ശ്രദ്ധിച്ചു കേട്ടോ. As the refractive index increases, optical density also increases. As the refractive index increases, optical density also increases. അപവർത്തനാങ്കം കൂടുന്തോറും പ്രകാശിക സാന്ദ്രതയും കൂടും. എന്താണ് പോയിന്റ്? അപവർത്തനാങ്കം കൂടുന്തോറും പ്രകാശിക സാന്ദ്രതയും കൂടും. അപ്പൊ അപവർത്തനാങ്കം കുറയും തോറും പ്രകാശിക സാന്ദ്രതയും കുറയും. As the refractive index decreases, optical density also decreases. അപ്പോൾ ടേബിൾ ഉപയോഗിച്ച് കണ്ടെത്താൻ എളുപ്പമല്ലേ? ആർക്കാണ് ഇതൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ ആർക്കാ? ഡയമണ്ടിനാണ്. അപവർത്തനാകം ഏറ്റവും കൂടുതൽ ആർക്കാ? ഡയമണ്ടിനാണ്, വജ്രത്തിനാണ് അല്ലേ? അപ്പോൾ വജ്രത്തിനായിരിക്കും ഏറ്റവും കൂടിയ പ്രകാശിക സാന്ദ്രതയുള്ളത്. അപ്പോൾ ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, നമ്മൾ എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അതായത് പ്രകാശിക സാന്ദ്രത കൂടുതൽ ആർക്കാണ്? അപവർത്തനാകം കൂടിയ നോക്കിയാൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണോ കൂടുതൽ അയാൾക്ക് തന്നെയായിരിക്കും ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ടാവുക. ആർക്കാണോ അപവർത്തനാകം കൂടുതൽ അയാൾക്ക് തന്നെയായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ആർക്കാണ് ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത്? പ്രകാശിക സാന്ദ്രത ആർക്കാണ് കൂടുതൽ? ഡയമണ്ട്, വജ്രത്തിന്. അപ്പൊ ആർക്കായിരിക്കും പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവുണ്ടാവുക? അപവർത്തനാകം ആർക്കാണോ ഏറ്റവും കുറവ്, അപ്പൊ അപവർത്തനാകം ആർക്കാണോ ഏറ്റവും കുറവ് അയാൾക്ക് തന്നെ ആയിരിക്കും പ്രകാശിക സാന്ദ്രതയും ഏറ്റവും കുറവ്. ഓക്കെ, വിച്ച് മീഡിയം ഹാസ് ദി ലീസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ദാറ്റ് മീഡിയം ഹാസ് ദി ലീസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൾസോ. ഏതിനാണ് അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ്? എയറിനല്ലേ? വായുവിനല്ലേ അപവർത്തനാകം കുറവ്? അപ്പോൾ അയാൾക്ക് തന്നെയായിരിക്കും പ്രകാശിക സാന്ദ്രതയും കുറവ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കുറവ്. ഓക്കെ, അപ്പോൾ ആർക്കാണ് ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? പ്രകാശിക സാന്ദ്രത കൂടിയതാർക്കാ? ഡയമണ്ട്, വജ്രം. പ്രകാശിക സാന്ദ്രത കുറഞ്ഞതാർക്കാ? വായു, എയർ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3×10⁸, then what will be the speed of light through kerosene? വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കറിയാം നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n is equal to c by v എന്ന് പഠിച്ചിട്ടുണ്ട്. n is equal to c by v. എന്താണ് n എന്ന് പറഞ്ഞാൽ അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. c എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എയർ. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എയർ, വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത. വി എന്ന് പറഞ്ഞാലോ ഏതാണോ മീഡിയം ആ മീഡിയത്തിന്റെ വേഗത, ഏതാണോ മാധ്യമം ആ മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത തന്നിട്ടുണ്ട് അല്ലേ? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എയർ തന്നിട്ടില്ലേ? എത്രയാ? 3×10⁸. അതായത് സി തന്നിട്ടുണ്ട്. C
സി ഇസ് ഈക്വൽ ടു 3 × 10⁸ എന്ന് തന്നിട്ടുണ്ട്. ദെൻ എൻ നമുക്കറിയാം, എൻ പറഞ്ഞാൽ എന്താ, അപവർത്തനാങ്കം. ആരുടെ അപവർത്തനാങ്കം? ഇവിടെ ഏതാണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അയാളുടെ അപവർത്തനാങ്കം. എൻ പറഞ്ഞാൽ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എൻ പറഞ്ഞാൽ എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇവിടെ ആരാണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ ആരെയാണ് ചോദിച്ചിട്ടുള്ളത്? മണ്ണെണ്ണയാണ്, കെറോസിന. അപ്പൊ മണ്ണെണ്ണയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറോസിൻ ഈസ് 1.44. മണ്ണെണ്ണയുടെ അപവർത്തനാങ്കം 1.44 ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി ആണ് കണ്ടുപിടിക്കേണ്ടത്. കെറോസിന്റെ കെറോസിനിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത. അതിന് മണ്ണെണ്ണയുടെ എൻ വാല്യൂ നമുക്കറിയാം. എൻ വാല്യൂ ഓഫ് കെറോസിൻ, അപവർത്തനാങ്കം, മണ്ണെണ്ണയുടെ അപവർത്തനാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറോസിൻ എത്രയാ? എൻ ഇസ് ഈക്വൽ ടു 1.44. ദെൻ സി, വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എയർ, അത് നമുക്കറിയാം എത്രയാ, 3 × 10⁸. ദെൻ നമുക്ക് വി കണ്ടുപിടിച്ചൂടെ, എങ്ങനെയാ വി കണ്ടുപിടിക്കുക? അതാ ഈ വിയെ ഇങ്ങോട്ടും എന്നിനെ ഇങ്ങോട്ടും കൊണ്ടുവരിക. അപ്പോൾ വി ഇസ് ഈക്വൾ ടു സി ബൈ എൻ. വി ഇസ് ഈക്വൾ ടു സി ബൈ എൻ. സി എന്ന് പറഞ്ഞാൽ എത്രയാ, 3 × 10⁸. എൻ എന്ന് പറഞ്ഞാൽ എത്രയാ, 1.44. ഇനി ഇതെങ്ങനെ ചെയ്യുക? ആ 10⁸ അതുപോലെ തന്നെ എഴുതി വെക്കുക, × 10⁸. ദെൻ 3 ÷ 1.4 ചെയ്താൽ മതി. 3 ÷ 1.4, 3 നെ 1.44 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 2.083. അപ്പോൾ ഫൈനൽ ആൻസർ എത്രയാ, 2.083 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 2.083 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ 10⁸ അതുപോലെ തന്നെ ഇത്, എന്നിട്ട് ഈ സംഖ്യയെ ഈ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ചോദ്യത്തിന് എങ്ങനെയാണ് ആൻസർ ചെയ്തത് നിങ്ങൾ? ഈ ചോദ്യം നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്തത്? ആദ്യം എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി എന്നുള്ള ഇക്വേഷൻ എഴുതി വെക്കുന്നു. എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി എന്നുള്ള ഇക്വേഷൻ എഴുതി വെക്കുന്നു. ദെൻ സി നമുക്കറിയാം എത്രയാ, 3 × 10⁸. അത് കാണാതെ പഠിക്കണം, വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത കാണാതെ പഠിക്കണം, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എയർ കാണാതെ അറിയണം എത്രയാ, 3 × 10⁸. അത് നമ്മൾ അതുപോലെ എഴുതി വെക്കും. ദെൻ എൻ നമ്മൾ ഈ ടേബിൾ നോക്കി കണ്ടുപിടിക്കുന്നു. ആരുടേതാണോ കാണാൻ പറഞ്ഞിട്ടുള്ളത് അയാളുടെ എൻ വാല്യൂ എത്രയാ, കെറോസിനാണ്, മണ്ണെണ്ണയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അയാളുടെ എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ, 1.44 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.44, അതും എഴുതി വെക്കും. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആണ്. അപ്പോൾ വി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു, വിയെ ജസ്റ്റ് ഇങ്ങോട്ടും എൻ എന്നെ ജസ്റ്റ് ഇങ്ങോട്ടും കൊണ്ടുവരുന്നു, ദെൻ സി ബൈ എൻ. ദെൻ സി എന്ന് പറഞ്ഞാൽ 3 × 10⁸, എൻ എന്ന് പറഞ്ഞാൽ 1.44. ഈ × 10⁴ ഇവിടെ എങ്ങനെ വരികയാണെങ്കിൽ അതുപോലെ എടുത്ത് എഴുതി വെക്കുക, ദെൻ സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 ഉം 1.44 ഡിവൈഡ് ചെയ്താൽ 2.083 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ 2.083 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കണ്ടുപിടിക്കുക. കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു ചോദ്യ ഡിസ്കഷനിലൂടെ തന്നെ നമുക്ക് മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാൻ നമ്മൾ പ്രാപ്തരായി എന്നല്ല അതിൻ്റെ അർത്ഥം. ജസ്റ്റ് ഒരു പ്രാക്ടീസ് മാത്രമാണ്, ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൽ പെർഫെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ, മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യുന്നതിൽ പെർഫെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ, ആ സൈനുകൾ തമ്മിൽ മൈനസും മൈനസും ഇൻഡ്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും, പ്ലസും മൈനസും തമ്മിൽ ഇൻഡ്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും, അത്തരത്തിലുള്ള ധാരണ, മാത്തമാറ്റിക്കൽ ധാരണ നിങ്ങൾക്ക് വേണം. അതോടൊപ്പം കൂടുതൽ ചോദ്യങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. അപ്പോൾ നിങ്ങൾ തുടർന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുക, കൂടുതൽ കൂടുതൽ പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യുക, അതുപോലെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ക്രീനിൽ നേരത്തെ കാണിച്ചിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസും നടത്താവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ചാപ്റ്ററിൻ്റെ പ്രോബ്ലം സോൾവിങ് പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മക്കളെ. അങ്ങനെ നമ്മൾ 5-ാമത്തെ ചാപ്റ്ററിലെ 5-ാമത്തെ ഭാഗവും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ആദ്യം നമ്മൾ അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ, അന്തരീക്ഷ അപവർത്തനം എന്നുള്ളൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പവർ ഓഫ് ലെൻസ്, ലെൻസിൻ്റെ പവർ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലം, കണക്കുപരമായ ചോദ്യങ്ങളും നമ്മൾ കണ്ടു, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നമ്മൾ കണ്ടു. ഇതോടുകൂടി ഇത് ചാപ്റ്റർ അവസാനിച്ചു. 10-ാം ക്ലാസ് ഫിസിക്സിലെ 5-ാമത്തെ ചാപ്റ്ററായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ 6-ാമത്തെ ചാപ്റ്ററുമായി കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടെ. ബൈ ബൈ.